ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന്. നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ കേടായിട്ടുള്ള LED ബൾബൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഒരു 0 ബൾബ് അല്ലെങ്കിൽ ഒരു ഡെക്കറേഷൻ ബൾബാക്കി കൺവേർട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ, നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വെറും 10 രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. പിന്നെ ഇതുപോലെ കേടായിട്ടുള്ള LED ബൾബ് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ശരിയാക്കാമെന്നുള്ള വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കയറി കാണാം. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് സമയം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കേടായിട്ടുള്ള LED ബൾബാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു LED ബൾബിൻ്റെ ഈ ഒരു കപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു കനമുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു സൈഡ് ഭാഗം ഒന്ന് തട്ടി കൊടുക്കാം. കണ്ടപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയ രീതിയിലുള്ള ഗമ്മും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മുടെ ഹീറ്റ്സിങ്കും LEDs ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഒരു 2 സ്ക്രൂ നമുക്കൊന്ന് അഴിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹീറ്റ്സിങ്കിൽ നിങ്ങൾക്ക് താഴ്ഭാഗത്തായിട്ടൊരു കുഞ്ഞു ഹോള് കാണാൻ പറ്റും. അപ്പോൾ അതിലോട്ട് നമ്മുടെ ടെസ്റ്ററോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പൊക്കിയെടുക്കുക. കണ്ടില്ല, അപ്പോൾ നമ്മുടെ ഹീറ്റ്സിങ് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ സർക്യൂട്ട് ബോർഡൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ LEDയുടെ ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് 2 സോൾഡറിംഗ് പോയിൻ്റ് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ഡീസോൾഡർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സോൾഡറിംഗ് അയൺ ഏകദേശം ഒരു 5 സെക്കൻഡ് ആ ഒരു സോൾഡറിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. കണ്ടപ്പോൾ നമ്മുടെ ഈ ഒരു സോൾഡറും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്യുക കേട്ടോ, സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ബോർഡൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ ഒന്ന് ഒഴിവാക്കാം. അപ്പോൾ നമുക്കിതിൽ വേണ്ടത് നമ്മുടെ ഈ ഒരു LED ബൾബിൻ്റെ കേസും അതുപോലെ ഈ ഒരു ഹീറ്റ് സിങ്കും ആണ്. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ പരിപാടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കൊരു കുഞ്ഞു സർക്യൂട്ട് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു 8 mm LED ആണ്. അപ്പോൾ ഇതുപോലെ പല ടൈപ്പ് നിറത്തിലുള്ള LEDs ഒക്കെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഞാനിവിടെ ഒരു ഗ്രീന് കളർ LED ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 2 ലെഗ് കാണാൻ പറ്റും. അപ്പോൾ വലിയ ലെഗ് പോസിറ്റീവും ചെറിയ ലെഗ് നെഗറ്റീവും ആണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്കൊരു 47K ഹോം 1 വാട്ട് റെസിസ്റ്ററും ആവശ്യമുണ്ട്. അപ്പോൾ ഇതിന് പോസിറ്റീവോ നെഗറ്റീവോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പാസിറ്ററാണ്, ഒരു കുഞ്ഞു കപ്പാസിറ്ററാണ്. അപ്പോൾ 2.2 μF ഒരു കപ്പാസിറ്ററാണ് ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് 2 ലെഗ് കാണാൻ പറ്റും, ചെറിയ ലെഗ് നെഗറ്റീവും വലിയ ലെഗ് പോസിറ്റീവും ആണ്. ഇനി നമുക്കൊരു ഡയോഡ് വേണം. അപ്പോൾ നോർമൽ ആയിട്ടുള്ളൊരു ഡയോഡാണ് ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡയോഡിനൊന്നും തീരെ പ്രൈസ് ഇല്ല കേട്ടോ, 4 ഡയോഡിന് 1 രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ വർക്ക് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ LED സ്റ്റാൻഡിലൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് സൈഡ് നമ്മുടെ LEDയുടെ നെഗറ്റീവ് സൈഡിലും അതുപോലെ നമ്മുടെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് സൈഡ് നമ്മുടെ ഈ ഒരു LEDയുടെ പോസിറ്റീവ് സൈഡിലും ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കപ്പാസിറ്റർ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റെസിസ്റ്റർ നമ്മുടെ ഈ ഒരു LEDയുടെ നെഗറ്റീവ് സൈഡിലും ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്യാം. ഈ നമ്മുടെ LEDയുടെ പോസിറ്റീവ് സൈഡിൽ നമ്മുടെ ഡയോഡ് ഒന്ന് സോൾഡർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡയോഡ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, നമ്മുടെ ഡയോഡിൽ നിങ്ങൾക്കൊരു കുഞ്ഞു അടയാളം കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു അടയാളം നമ്മുടെ ആ ഒരു ഇടത്തെ ഭാഗത്തായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സർക്യൂട്ട് കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ഒരു ആരോ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്താൽ മതി. നമുക്കിതുപോലത്തെ 2 വയേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു വയർ നമ്മുടെ LEDയുടെ ആ ഒരു വലിപ്പം ഉണ്ടായിരിക്കണം. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മുടെ ഈ ഒരു 2 വയേഴ്സും ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഡയോഡിലും അതുപോലെ 2-ാമത്തെ വയർ നമ്മുടെ ആ ഒരു റെസിസ്റ്ററിലും ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഇപ്പോൾ നമ്മുടെ സർക്യൂട്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരുവിധം വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇനി നമ്മുടെ അടുത്ത പണി ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സർക്യൂട്ട് നമ്മുടെ ഈ ഒരു LED കേസിനുള്ളിലോട്ടൊന്ന് കയറ്റി വെക്കണം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ല രീതിക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം.
കണ്ടപ്പോൾ നമ്മുടെ സോൾഡറിംഗ് ഒക്കെ ഒരുവിധം നല്ല പക്കായി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്യാം. ഇനി നമുക്ക് അടുത്ത പണി ഇപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ഹീറ്റ് സിങ്ക് എടുക്കണം. അപ്പോൾ ഈ ഒരു ഹീറ്റ് സിങ്കിൽ നിങ്ങൾക്ക് സെൻട്രലായിട്ട് ഒരു ഹോള് കാണാൻ പറ്റും. അപ്പോൾ അല്പം ചെറിയ ഹോളാണത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു 8 mm എൽ ഇ ഡി നമുക്ക് ഇതിലോട്ട് കയറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് സിമ്പിളാണ് കേട്ടോ. നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അല്പം വലുതാക്കിയിട്ടുണ്ട്, ഓവറായിട്ടൊന്നും വേണ്ട. നമ്മുടെ ഈ ഒരു 8 mm എൽ ഇ ഡി നമുക്ക് ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് കടത്തി വെച്ച് നോക്കാം. കണ്ടപ്പോൾ നല്ല ടൈറ്റായി നിൽക്കുന്നുണ്ട്. നമുക്ക് ഗമ്മോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യണ ആവശ്യമില്ല, കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹോൾഡ്. നമ്മുടെ ഈ ഒരു ഹീറ്റ് സിങ്ക് നമുക്ക് ഈ ഒരു എൽ ഇ ഡിയിലോട്ട് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഹീറ്റ് സിങ്ക് നല്ല രീതിക്കൊന്ന് സെറ്റായി നിന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ടോപ്പ് നമുക്ക് ഇതിലോട്ടൊന്ന് മൂടി വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എൽ ഇ ഡി സെറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾ കണ്ടു. അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ ഈ ഒരു എൽ ഇ ഡി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതിനായിട്ടൊരു കുഞ്ഞു ബൾബ് ബോട്ടർ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളറ് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്താ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.